അങ്ങനെ ഒരു ഉണ്ടോ അല്ല നമുക്ക് മോശമല്ലാത്ത സീറ്റ് കേരളത്തിൽ ലഭ്യമാകും എന്നുള്ളത് തന്നെയാണ് എൻ്റെ കാര്യം കാരണം ഇടതുപക്ഷ മുന്നണി കേരളം എന്ന് പറയുന്നത് ഒരു ഇടതുപക്ഷ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഇടതുപക്ഷ ചിന്താഗതി നിറഞ്ഞു നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് അവിടെ വർഗീയ ശക്തികൾക്കെതിരായിട്ട് ശക്തമായി വികാരമുള്ളൊരു നാടാണിത് മതന്യൂനപക്ഷങ്ങളും പിന്നോക്ക ജനവിഭാഗങ്ങളും ഉത്കണ്ഠപ്പെടുന്നൊരു നാടാണിത് അവരെല്ലാം ഇടതുപക്ഷത്തിന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തും അങ്ങനെ വരുമ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിന് നല്ല മാറ്റം ഉണ്ടാകേണ്ടതാണ് അതുണ്ടാകുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ നമ്പർ പ്രതീക്ഷിക്കുന്നത് നമ്പറ് ഞാനങ്ങനെ പ്രവചിക്കുന്നത് ഒരു പ്രവചനം നടത്തുന്നത് ഞങ്ങളെപ്പോലുള്ള രാഷ്ട്രീയ പ്രവർത്തനം നല്ല മുന്നേറ്റം നല്ല മുന്നേറ്റം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത് ബി ജെ പി ഏതെങ്കിലും സീറ്റ് കിട്ടുന്ന കാര്യം ബി ജെ പിക്ക് സീറ്റ് കിട്ടാനുള്ള സാധ്യതയൊന്നുമില്ല അതാണ് എൻ്റെ ഒരു ഒബ്സർവേഷൻ ഞാനിവിടെ തിരുവനന്തപുരത്തുനിന്ന് ആ സമയത്ത് വന്ന് ഇവിടുത്തെ തിരഞ്ഞെടുപ്പുകളെയൊന്നും എനിക്ക് നിരീക്ഷിക്കാൻ കഴിഞ്ഞിട്ടുള്ളതല്ല പക്ഷെ എൻ്റെ ഒരു ഒരു കേരളത്തിൻ്റെ ആകെ ഒരു അവലോകനത്തിൽ എൻ്റെ ഒരു ഒബ്സർവേഷൻ കേരളത്തിൽ ബി ജെ പിക്ക് ഒരു സീറ്റും കിട്ടാൻ കാരണം അതിൻ്റെ ഒന്നും സാധ്യത കേരളത്തിലില്ല കാരണം ബി ജെ പിയെ നല്ലതു മൂലം തിരിച്ചറിയുന്ന ജനങ്ങളാണിത് പിന്നെ ഈ പണത്തിൻ്റെ ബാഹുല്യം എത്രമാത്രം ഉണ്ടായി പണം ജനാധിപത്യത്തെ വിലക്ക് വാങ്ങിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രം നിഗമനത്തിലെത്താൻ കഴിയുന്ന കാര്യങ്ങളാണ് തൃശ്ശൂർ തൃശ്ശൂരിൽ ഞാൻ അത് നേരത്തെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് സുരേഷ് ഗോപിക്കൊന്നും അദ്ദേഹം ഒരു ജനങ്ങൾക്കിടയിൽ കൂടുതൽ കൂടുതൽ അകന്നു പോകുന്ന ഒരു നിലയാണ് ഞാൻ കണ്ടത് അദ്ദേഹം ആദ്യം അവിടെ സ്ഥാനാർത്ഥിയെ വരുമ്പോൾ ജനങ്ങളിൽ ഒരു സിനിമാ നടൻ ഒരു രാഷ്ട്രീയ സാമൂഹ്യം എന്നൊക്കെ വന്ന് അദ്ദേഹം അവസാനം ബി ജെ പിയുടെ സജീവമായി ബി ജെ പി കാരനായി ആർ എസ് എസ്സുകാരനായി രംഗപ്രവേശനം ചെയ്തതോടുകൂടി അദ്ദേഹം യഥാർത്ഥത്തിൽ കേരള സമൂഹത്തിൽ തന്നെ ഒറ്റപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് അത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം യഥാർത്ഥത്തിൽ ഇപ്പോൾ പൂർണ്ണമായി അദ്ദേഹത്തിൻ്റെ സിനിമയെ തന്നെ ജനങ്ങൾ ഉറുക്കാൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ഈ രാഷ്ട്രീയമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര ഉണ്ട് അത് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ സിനിമയെ തന്നെ ബാധിക്കാൻ സാധ്യതയുണ്ട് ഞാനൊരു ഘട്ടത്തിൽ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഈ സിനിമ നിങ്ങളുടെ നിങ്ങളെ നിങ്ങളാക്കിയത് സിനിമയാണ് ആ കലാരംഗം നിങ്ങൾ കൈവിടരുത് അതുതന്നെയാണ് അദ്ദേഹത്തോട് എപ്പോഴും ഞാൻ പറഞ്ഞു പറയുന്നത് നമ്പർ കൂടുതൽ യു ഡി എഫിനായിരിക്കും എൽ ഡി എഫിനായിരിക്കും എങ്ങനെയാണ് ഇ പി അല്ല നമ്പറിൻ്റെ ഈ കേരളത്തിൻ്റെ മനസ്സ് കേരളത്തിൻ്റെ രാഷ്ട്രീയ സ്ഥിതി കേന്ദ്രത്തിലെ ബി ജെ പി ഗവൺമെൻറ് ഇതെല്ലാം നോക്കിയാൽ ഇടതുപക്ഷത്തിന് തന്നെ നല്ല ഒരു ഭൂരിപക്ഷം കിട്ടേണ്ട സാധ്യതയാണ് ഞാൻ കാണുന്നത്